ഹായ്, ഇന്ന് നമ്മൾ ഉണക്കമീൻ കറിയാണ് വെക്കാൻ പോണത്. അതിൽ ഉണക്കമീൻ എടുത്തിട്ടുണ്ട്, അയിലയാണ് എടുത്തത്. അന്ന് നമ്മൾ ഉണക്കിയ അയിലയാണത്. അയിലയ്ക്ക് വേണ്ട സാധനങ്ങൾ ഒരു സവാള, ചെറിയൊരു സവാള, മൂന്നാല് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, അതിൽ രണ്ട് ചെറുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേപ്പില, അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മുളക് ഇടാൻ വേണ്ടി, ആവശ്യത്തിന് മല്ലി വേണ്ട, മുളക് പൊടി മാത്രം മതി. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു കായ എടുത്തിട്ടുണ്ട്. കായ ഇട്ടിട്ട് വയ്ക്കണത്, ഒരു കായ ഇട്ടിട്ട് വയ്ക്കണത്. എനിക്ക് ഒന്ന് അരച്ചിട്ട് വരാനിത്. കായ ഇതേപോലെ നീളത്തിൽ അരിയണം കേട്ടോ. അതിലേക്ക് നമുക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഇതൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഇത്തിരി വെള്ളമൊഴിച്ച് അരപ്പിട്ട് വേവിക്കണ്ട. വെള്ളമൊഴിച്ച് കായ വേവിച്ചിട്ട് തീ കത്തിക്കാം. ആവശ്യത്തിന് വെച്ചൊരു ഉപ്പ് ഇടാം. അതേ ഇടണ്ട ഉപ്പ്, ഉണക്കമീനിൽ ഉപ്പ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് നോക്കിയിട്ട് മീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയാൽ മതി. ഇപ്പോൾ കായലിക്ക് വേണ്ട ഉപ്പ് മാത്രമേ ഇടണുള്ളൂ. അരപ്പ് നമ്മൾ കായ വെന്തിട്ട് ഒഴിച്ചാൽ മതി. മീനും അരപ്പും, മീൻ ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി കായ വേവട്ടെ. ഒരു കഷ്ണം പുളിയാണ് എടുത്തത്. നമുക്ക് ഒരു കഷ്ണം മതി, ഭയങ്കര പുളി. അത് കുടപ്പുളി ഇട്ടാ. നമുക്ക് കായ കായ വന്നിട്ടുണ്ട്. കായ വന്നിട്ട് നമുക്കതിക്ക് അരപ്പ് ഒഴിക്കാം. പുളി ഒരു കഷ്ണം പുളി എടുത്ത പോവാം. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിടാം. അരപ്പ് നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്കിന് മീനിടാം. ഉണക്കവില ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഉണക്കിയതായത് കൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. കുറച്ച് ഉപ്പ് ഇടാം. അരപ്പ് ഒഴിച്ചിട്ടുള്ളാണ്ട് ഉപ്പ് ഇച്ചിരി കുറവായിരിക്കും. അപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടി ഇടാം. മീനിൻ്റെ ഉപ്പ് ഇറങ്ങി വരുമ്പോൾ അധികം ഉണ്ടാവില്ല. നമ്മൾ വീട്ടിൽ ഉണക്കിയതുകൊണ്ട് കണ്ടമാനം ഉപ്പ് ഇട്ടാണല്ലേ. അധികം ദിവസം വെക്കുന്നില്ലല്ലോ ഉപ്പിൽ. എന്നാലും മീൻ ഉണങ്ങാനുള്ള ഉപ്പ് ഇട്ട് വെക്കുന്നുണ്ട്. ഉണക്കമീൻ കറി ആയിട്ടുണ്ട്. ഉണക്കമീൻ, ഉണക്കയിലും കായും. ഇത് ഒറ്റ കഷ്ണം പുളി ഇട്ടുള്ള പുളി ഭയങ്കര പുളിയാണ്. ഇപ്രാവശ്യം വാങ്ങിച്ചാണ് കുടപ്പുളി, നല്ല പുളിയുള്ള പുളിയാണ്. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം, നമുക്ക് താളിക്കാൻ വയ്ക്കാം. രണ്ട് ഉള്ളി ഇടണം കേട്ടോ. അറിയില്ലേ, കുറച്ച് വേപ്പിലിടാം. ഉള്ളി മരിഞ്ഞിട്ടുണ്ട്, തളിച്ചു ഒഴിക്കാം. നമ്മുടെ ഉണക്കമീൻ കറി ശരിയായിട്ടുണ്ട്. ഇനി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.